ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ടെമൻ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി ആയിരുന്നു അവസാനത്തെ എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ പല സബ്ജക്റ്റിൻ്റെയും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ സബ്ജക്റ്റ് എപ്പോഴൊക്കെയാണ് വരാൻ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇഗ്നോയുടെ ഡിസിഷൻ പോലെ ഇരിക്കും അവരുടെ വാല്യുവേഷൻ പോലെ ഇരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് സബ്ജക്റ്റുകളൊക്കെ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് അതായത് നമ്മുടെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലായിട്ടുള്ള ഇഗ്നോ അലേർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്രീഡ് കാർഡ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പേട്ടായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ അസൈൻമെൻ്റിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രേഡ് കാർഡിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മുടെ ഇഗ്നോ അലേർട്സ് എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ പോയിട്ട് ഇഗ്നോ അലേട്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ആ ലിങ്കിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ എൻറോൾ നമ്പർ കൊടുക്കുക പ്രോഗ്രാം കോഡും ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റിൻ്റെ മാർക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ആയി നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പറ്റും ഒട്ടുമിക്ക ആൾക്കാരുടെയും അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് പേരുടെയൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അവരെന്തായാലും വെയിറ്റ് ചെയ്യുക അടുത്ത സെഷനിലൊക്കെ ആയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ് മാർക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റുകൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്ന് എണ്ണാണ് അപ്ഡേറ്റ് ആയിട്ട് കാണുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക കാരണം അവർ അപ്ഡേറ്റ് ആക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ കാണാത്തത് ഇൻ കേസ് ഒന്നും കാണുന്നില്ലാണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അപ്ഡേറ്റ് ആക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതേസമയം പാർഷ്യലായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് കൊണ്ടുപോയി വെച്ചത് അവിടെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ നമ്മുടെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ ഇയാൾക്ക് മൂന്ന് വർഷത്തിൽ ടോട്ടൽ ഇരുപത് സബ്ജക്റ്റുകളാണ് വരേണ്ടത് പക്ഷേ ഇതിനകത്ത് അസൈൻമെൻറ്റ് വന്നിട്ടുള്ളത് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഇവിടെ വന്നിട്ടുള്ളത് ആകെ പതിനെട്ട് സബ്ജക്റ്റിന് മാത്രമാണ് ബാക്കി രണ്ടെണ്ണത്തിൻ്റെ വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റുഡൻറ്റ് അതിൻ്റെ സ്റ്റഡി സെൻ്ററിൽ പോയിട്ട് കോൺടാക്ട് ചെയ്യണം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് നോട്ട് കംപ്ലീറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റഡ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റിലും പാസ് ആവണം അതുപോലെ തന്നെ നിങ്ങൾ തിയറി എക്സാമിലും പാസ് ആയിരിക്കണം തിയറി എക്സാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ എക്സാം ഉണ്ടല്ലോ ആ ഒരു എക്സാമിനും പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കംപ്ലീറ്റഡ് എന്ന് കാണും ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻ്റിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ബി ജി എഫ് വൺ നോട്ട് വണ്ണ് കാണാൻ പറ്റും അവിടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടേം ആൻഡ് തിയറി എക്സാമിന് നാൽപ്പത് മാർക്ക് ുണ്ട് അപ്പോൾ ആളുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആണ് അയാൾ അത് പാസ്സായിട്ടുണ്ട് ഇനി നാലാമത്തെ നാലാമത്തെടുത്ത് നോക്കുന്ന സമയത്ത് ബി എസ് എച്ച് എഫ് വൺ നോട്ട് വണ് അസൈൻമെൻറ്റിൽ എൺപത്തൊമ്പത് മാർക്ക് ഉണ്ട് പക്ഷേ തിയറി എക്സാമിൽ വെറും ഇരുപത്തിയേഴ് മാർക്കേ ഉള്ളൂ ആൾ തിയറിയിൽ പാസ്സായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നോട്ട് കംപ്ലീറ്റഡ് ആണ് കാണുന്നത് അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒക്കെ നോട്ട് ആണ് എന്നാണോ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആവുന്നത് അന്ന് ഇവിടെ ഈ നോട്ട് കംപ്ലീറ്റഡ് ഒക്കെ മാറിയിട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കൂട്ടോ ഓക്കെ അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ടേമിൻ എക്സാമിനെ അസൈൻമെന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രേഡ് കാർഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ആവുന്ന ലാസ്റ്റ് അപ്ഡേഷൻ ആയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് നിങ്ങൾക്ക് ഇഗ്നോ ഒരു ലാസ്റ്റ് ചാൻസ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ടേമിൻ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മൾ അസൈൻമെന്റ് തീർച്ചയായിട്ടും വെക്കണം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ എന്നോ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഗ്നോ ഈ ഒരു മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് വീണ്ടും അസൈൻമെന്റ് വെക്കാനുള്ള ഒരു അവസരം കൂടി തന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഇയർ വന്നിട്ടുള്ളത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് അപ്പോൾ അന്ന് എക്സാം എഴുതിയിട്ട് അസൈൻമെൻറ്റ് വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ മുപ്പതാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് വയ്ക്കാട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യട്ടോ താങ്ക് യു